നമസ്കാരം. സി സി ടി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷ അവസാനിച്ചു. മൂല്യനിർണയം 3 April ആരംഭിക്കും. 70 കേന്ദ്രങ്ങളിലായി 26 April വരെ മൂല്യനിർണയം. ടാബുലേഷൻ ജോലികൾ 5 April മുതൽ. മെയ് ആദ്യവാരത്തിൽ പരീക്ഷാഫലം പ്രഖ്യാപിക്കാനായേക്കും. രാഹുൽ ഗാന്ധിക്ക് നേരെയുണ്ടായ അന്യായങ്ങൾ BJP ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് തിരിച്ചടി നൽകാനുള്ള അവസരമാക്കി മാറ്റണമെന്ന് ശശി തരൂർ MP. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രസംഗത്തിന്റെ പേരിൽ 2 വർഷം തടവു വിധിച്ച സംഭവം ചരിത്രത്തിൽ ഉണ്ടാകാത്തതാണെന്നും തരൂർ. പൂരാഘോഷത്തിനൊരുങ്ങി പർപ്പൂക്കാവ്. പ്രസിദ്ധമായ പർപ്പൂക്കാവ് പൂരമഹോത്സവം വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന പൂരാഘോഷത്തിന്റെ തത്സമയ സംപ്രേഷണം CCTV പ്രാദേശികം ചാനലിൽ. കോൺഗ്രസ് പ്രമേയത്തിന് CPM പിന്തുണ. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ കോൺഗ്രസ് അവതരിപ്പിച്ച പ്രമേയം ഗുരുവായൂർ കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചു. പ്രതിപക്ഷത്തെ കോൺഗ്രസ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ആദ്യമായാണ് കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകരിക്കുന്നത്. കേച്ചേരി സെന്ററിലുള്ള ചൂണ്ടൽ പഞ്ചായത്ത് കെട്ടിടം പൊളിച്ച മാലിന്യം നീക്കം ചെയ്യാത്ത സംഭവം. ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് സംഘം കരാറുകാരന് പിഴ ചുമത്തി. SSLC പരീക്ഷ അവസാനിച്ചു. March 9 ആരംഭിച്ച ഈ അധ്യയന വർഷത്തെ പരീക്ഷ അവസാനിച്ചത് മലയാളം 2ാം ഭാഷയോടെയായിരുന്നു. സംസ്ഥാനത്ത് 2960 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4.19 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇക്കുറി പരീക്ഷ എഴുതിയത്. ഇതിൽ 213,801 ആൺകുട്ടികളും 205,561 പെൺകുട്ടികളുമാണുള്ളത്. 192 പേർ പരീക്ഷ എഴുതുന്നതിനായി പ്രൈവറ്റായും രജിസ്റ്റർ ചെയ്തിരുന്നു. 13 ഇംഗ്ലീഷ്, 15 ഹിന്ദി, 17 കെമിസ്ട്രി, 20 സോഷ്യൽ സയൻസ്, 22 ബയോളജി, 24 ഫിസിക്സ്, 27 ഗണിതം എന്നീ തീയതികളിലായിരുന്നു പരീക്ഷ നടന്നത്. രാവിലെ 9:15 മുതൽ 11:15 വരെയായിരുന്നു പരീക്ഷാ സമയം. എന്നാൽ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഗണിതം തുടങ്ങിയ പരീക്ഷകൾക്ക് 9:30 മുതൽ 12:15 വരെയും സമയം അനുവദിച്ചിരുന്നു. ജില്ലയിലെ 3 വിദ്യാഭ്യാസ ജില്ലകളിലായി 34,334 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ 91 കേന്ദ്രങ്ങളിലായി 14,378 വിദ്യാർത്ഥികളും ഇത്തവണ SSLC പരീക്ഷ എഴുതി. പരീക്ഷ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ ഹാളിൽ നിന്നും പുറത്തേക്കെത്തിയത്. പരീക്ഷാകാലത്ത് അനുഭവിച്ച മാനസിക പിരിമുറുക്കങ്ങൾക്ക് അവധി നൽകി അവധിക്കാലത്തേക്ക് പ്രവേശിക്കുമ്പോഴും തുടർന്നുള്ള പഠനത്തെക്കുറിച്ചാണ് കുട്ടികളുടെ മനസ്സു നിറയെ. ചിലർക്കാകട്ടെ വർഷങ്ങളായി ഒന്നിച്ചു പഠിച്ച സഹപാഠികളെ വിട്ടുപിരിയുന്നതിന്റെ വിഷമവും പങ്കുവച്ച വാക്കുകളിലുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ 6 കൊല്ലം പഠിക്കുന്നു, അപ്പം ഇത്രയും കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ഒബിയസ്ലി അത് ഇങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ ഇന്ന ഇപ്പോഴും അങ്ങനെ ഒരുമിച്ച് കാണാമെന്നും പറയാൻ പറ്റില്ല. ഇനി ഒരിക്കലും ഞങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻസ് അല്ലല്ലോ, ഞങ്ങൾ ഇവിടുത്തെ എന്താ പറയുക മുന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് എന്തായാലും അതിൻ്റെ നല്ല വിഷമമുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സിനെ ആയാലും ഇവിടുത്തെ ആംബിയൻസ് ആയാലും ഫ്രണ്ട്സിനായാലും ചില പരീക്ഷകൾ വിചാരിച്ചതിലും കടുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. പരീക്ഷ നന്നായി എഴുതിയിട്ടുണ്ടെന്നും നല്ല റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നതെന്നും കുട്ടികൾ പറഞ്ഞു. ചില സബ്ജക്റ്റുകൾ നമുക്ക് വിചാരിക്കാത്ത പോർഷൻസ് കുറച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് ഒക്കെ ഇതുവരെ കാണാത്തൊരു പാറ്റേൺ ആയിരുന്നു. അതുപോലെ ഹിന്ദി ഒക്കെ നോൺ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻസ് ആണ് ക്വസ്റ്റ്യൻ വന്നത്. പക്ഷേ കുഴപ്പമില്ല, എഴുതാൻ പറ്റും, ഫുള്ള പ്ലസ് പ്രതീക്ഷിക്കുന്നു. മൂല്യനിർണയം 3 April ആരംഭിക്കും. 70 കേന്ദ്രങ്ങളിലായി 26 April വരെ മൂല്യനിർണയം നടക്കും. ടാബുലേഷൻ ജോലികൾ 5 April ആരംഭിക്കുക. മെയ് ആദ്യവാരത്തിൽ പരീക്ഷാഫലം പ്രഖ്യാപിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. SSLC പരീക്ഷയുടെ അവസാന ദിവസമായ ബുധനാഴ്ച വിദ്യാർത്ഥി സംഘർഷം കണക്കിലെടുത്ത് പുതിയ ബസ് സ്റ്റാൻഡിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരമാണ് അഡീഷണൽ SI രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്റ്റാൻഡിൽ കാവൽ ഏർപ്പെടുത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡിൽ ദിനംപ്രതി എന്നോണം വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നടപടി. ബുധനാഴ്ച ബസ് സ്റ്റാൻഡിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ബസ് സ്റ്റാൻഡിൽ അനാവശ്യമായി കൂട്ടം കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികളെ പോലീസ് ഇടപെട്ട് വീടുകളിലേക്ക് പറഞ്ഞയച്ചു. കഴിഞ്ഞ ദിവസവും സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. എടപ്പാളിൽ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത് യാത്രക്കാരെ വലച്ചു. SSLC പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ പെരുവഴിയിലായി. കഴിഞ്ഞ ദിവസം ബസ് തൊഴിലാളികളും കാറുടമയും തമ്മിലുണ്ടായ അടിപിടിയിൽ ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് രാവിലെ മിന്നൽ പണിമുടക്ക് നടത്തിയത്. പിന്നീട് തിരൂർ DYSP KM ബിജുവും ചങ്ങരംകുളം SHO ബഷീർ ചിറക്കലുമായി ബസ് ജീവനക്കാരും ബസ് ഉടമകളും നടത്തിയ ചർച്ചയിൽ ബസ് സമരം പിൻവലിക്കുകയായിരുന്നു.
ഇന്ന് രാവിലെ എടപ്പാളിൽ പോലീസുമായുണ്ടായ വാക്കേറ്റത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന 4 ബസ് ജീവനക്കാർക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സ്ഥിരമായി അഭിമുഖീകരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിട്ടുനിൽക്കാമെന്നുള്ള ഒരു തീരുമാനം എടുത്ത് കുറച്ച് സ്വകാര്യ ബസ്സുകൾ ആ ഭാഗത്ത് ഓടാത്ത സാഹചര്യം ഉണ്ടായി. പോലീസുമായിട്ടുണ്ടായിട്ടുള്ള ചില ധാരണ പിശക് മൂലം അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് നിയമപാലകരുമായി നടത്തിയ ചർച്ചയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവുണ്ടായി. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഇന്ന് തൊഴിലിടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തൊഴിലാളികൾ തിരിച്ചിറങ്ങി അവരുടെ ബസ്സുകളെടുത്ത് സർവീസ് പുനരാരംഭിക്കുമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ അറിയിച്ചുകൊള്ളുന്നു. രാഹുൽ ഗാന്ധിക്ക് നേരെയുണ്ടായ അന്യായങ്ങൾ ബി ജെ പി ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് തിരിച്ചടി നൽകാനുള്ള അവസരമാക്കി മാറ്റണമെന്ന് ശശി തരൂർ എം പി പറഞ്ഞു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് കെ പി സി സി സംഘടിപ്പിച്ച മലബാർ നവോത്ഥാന ജാഥയുടെ ഭാഗമായി ഗുരുവായൂരിൽ നടന്ന നവോത്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തരൂർ. ഇപ്പോഴുണ്ടായ പ്രതിപക്ഷ ഐക്യം തുടർന്നാൽ ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറിക്കാനാകും. നീരവ് മോദി, ലളിത് മോദി, നരേന്ദ്രമോദി എന്നിവരെ ചേർത്ത് പറഞ്ഞതിന്റെ പേരിൽ രാഹുൽ പിന്നോക്കക്കാരെ അധിക്ഷേപിച്ചുവെന്നാണ് ബി ജെ പി പ്രചരിപ്പിക്കുന്നത്. വായ്പാ തട്ടിപ്പിന് ശേഷം രാജ്യം വിട്ട നീരവ് മോദിയും ലണ്ടനിലേക്ക് മുങ്ങിയ ലളിത് മോദിയുമൊക്കെയാണ് ബി ജെ പിയുടെ പിന്നോക്ക വിഭാഗ പ്രതിനിധികൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രസംഗത്തിന്റെ പേരിൽ 2 വർഷം തടവ് വിധിച്ച സംഭവം ചരിത്രത്തിൽ ഉണ്ടാകാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അന്യായം നമ്മുടെ സമുദായത്തിലോ നമ്മുടെ സാമൂഹ്യത്തിലും നടക്കുമ്പോൾ അത് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു അന്യായമാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മുടെ മുമ്പിൽ ഒരു അന്യായം കാണുമ്പോൾ ആ അന്യായത്തിനെതിർ നിൽക്കുന്നത് അത് മനുഷ്യത്വമാണ്. അത് നിങ്ങളുടെ മതം അല്ലെങ്കിൽ ജാതി നോക്കിയിട്ടല്ല നിങ്ങളുടെ പിന്തുണ നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ പറയണം, നിങ്ങൾ ഞങ്ങളൊപ്പം നിൽക്കുന്നു, നിങ്ങളൊരു സഹോദരനോ ഒരു സഹോദരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇന്നത്തെ മലബാർ നവോത്ഥാന ജാഥ അത്രത്തോളം സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. നിങ്ങൾ കേട്ട പേരുകൾ എല്ലാ മതത്തിൻ്റെയും പേരുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. എല്ലാ മതത്തിലെ വിശ്വാസികൾ ഈ നവോത്ഥാന കേരളത്തിന്റെ മക്കളാണ്. പടിഞ്ഞാറേനടയിൽ നടന്ന സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ, കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ്, ജാഥ അംഗങ്ങളും ജനറൽ സെക്രട്ടറിമാരുമായ പ്രൊഫസർ കെ എ തുളസി, സോണി സെബാസ്റ്റ്യൻ, ആലിപ്പറ്റ് ജമീല, ജാഥ മാനേജർ പി എം നിവാസ്, സനീഷ് കുമാർ ജോസഫ് എം എൽ എ, എം പി വിൻസെന്റ്, സി ഗോപപ്രതാപൻ, കെ പി ഉമ്മർ എന്നിവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. 100 വർഷം പിന്നിട്ട പുലിയന്നൂർ സെന്റ് തോമസ് യു പി സ്കൂൾ കേരള സർക്കാർ ഏറ്റെടുത്ത സാഹചര്യത്തിൽ സ്കൂളിന്റെ പേരിനോടൊപ്പം ഉണ്ടായിരുന്ന സെന്റ് തോമസ് എന്ന പേര് നീക്കം ചെയ്ത് ഗവൺമെന്റ് യു പി സ്കൂൾ പുലിയന്നൂർ എന്ന് മാത്രമാക്കിയതിൽ ബി ജെ പി വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. വർഷങ്ങളായി നിലനിന്നിരുന്ന സെന്റ് തോമസ് എന്ന പേരും കൂടി ഉൾപ്പെടുത്തണമെന്ന് ഉന്നയിച്ചുകൊണ്ട് പുലിയന്നൂർ സെന്ററിൽ നടന്ന പ്രതിഷേധയോഗം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, ഷിനി സുനിലൻ, സമിതി അംഗം അശോകൻ മമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് നിതീഷ് തോന്നല്ലൂർ സ്വാഗതവും പഞ്ചായത്ത് സമിതി അംഗം എം സി മാത്യു നന്ദിയും പറഞ്ഞു. കെട്ടിടം പൊളിച്ച മാലിന്യം നീക്കം ചെയ്യാത്ത സംഭവത്തിൽ കരാറുകാരന് പിഴ ചുമത്തി. കേച്ചേരി സെന്ററിലുള്ള ചൂണ്ടൽ പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചതിന്റെ മാലിന്യം നീക്കം ചെയ്യാത്തതിനാണ് കരാറുകാരന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് സംഘം പിഴ ചുമത്തിയത്. തിരക്കേറിയ ജംഗ്ഷനിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിൽ മാലിന്യം അശ്രദ്ധമായി നിക്ഷേപിച്ചതിനാണ് കരാറുകാരനായ അയ്യപ്പൻകാവ് മുണ്ടാടൻ ജോർജിനെതിരെ 10,000 രൂപ പിഴ ചുമത്തിയത്. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ശുചിത്വ മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. വിനോദ് കുമാർ, സലാഹുദ്ദീൻ, രജനീഷ് എന്നിവരടങ്ങുന്ന എൻഫോഴ്സ്മെന്റ് സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കരാറുകാരനെതിരെ പിഴ ചുമത്തിയത്. പൊതുസ്ഥലങ്ങൾ, റോഡുകൾ, ജലാശയങ്ങൾ എന്നിവ മലിനമാക്കുന്ന വിധത്തിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലോ കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ നടപടി വരും.
ചട്ടവിരുദ്ധമായി മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് കേച്ചേരിയിലെ കെട്ടിടത്തിന്റെ കരാറുകാരന് പിഴ ചുമത്തിയിട്ടുള്ളത്. തിരക്കേറിയ ജംഗ്ഷനിൽ വഴിയാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന വിധമാണ് പൊളിച്ച കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടത്തിന്റെ പല ഭാഗത്തും ഏത് സമയവും വീഴാവുന്ന നിലയിൽ കോൺക്രീറ്റ് കട്ടകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. യാത്രികർക്ക് ഭീഷണിയായി മാറിയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ കരാറുകാരനോ കരാറുകാരനെ കൊണ്ട് യഥാസമയം പ്രവൃത്തി ചെയ്യിക്കാൻ പഞ്ചായത്ത് അധികൃതരും തയ്യാറാകാത്തതുമൂലം വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഒരുമനൂർ പഞ്ചായത്തിന്റെ ലക്ഷങ്ങളുടെ ഫണ്ട് ലാപ്സാക്കിയ എഇക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിയുമായി യുഡിഎഫ് മെമ്പർമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉപരോധിച്ചു. തുടർന്ന് എഇക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിയും കൈമാറി. നിജസ്ഥിതി അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കാമെന്ന് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ വി സനൽകുമാർ അറിയിച്ചു. കാര്യക്ഷമമായ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യുഡിഎഫ് മെമ്പർമാരായ കെ ജെ ചാക്കോ, ആരിഫ ജുഫർ, നഷ്റ മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ആഷിദ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സമരക്കാരെ പോലീസ് നീക്കം ചെയ്തു. ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ, 3 ദിവസം പണ്ട് അവസാനിക്കില്ല. ഈ കൊല്ലത്തെ വർക്ക് കഴിയാൻ സമയമുള്ളത് 2022-23. ഇവ അവിടെ ഒരുമിച്ച് ഗ്രാമപഞ്ചായത്തിൽ 50 ലക്ഷത്തോളം രൂപയാണ് പണ്ട് ലാപ്സാക്കാൻ പോകുന്നത്. ഈ എയ്ക്ക് കുടപിടിക്കുന്ന സമീപനമായി നടക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ധിക്കാര നടപടിയാണ്. അതിനപ്പുറം എയ്ക്ക് ആർക്കാണ് ധിക്കാരം കൂടുതലെന്ന് അവിടെ മത്സരമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയൊരു പഞ്ചായത്താണ് ഒരുമിച്ച് ഗ്രാമപഞ്ചായത്ത്. അവിടെ ഇത്രത്തരം എഞ്ചിനീയർ നടപടി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉപരോധ സമരം ഇത് 3-ാം ഘട്ട സമരമാണ് യുഡിഎഫ്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെ കോൺഗ്രസ് അവതരിപ്പിച്ച പ്രമേയം ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചു. പ്രതിപക്ഷത്തെ കോൺഗ്രസ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ആദ്യമായാണ് കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായ നടപടി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രമേയം ചർച്ച കൂടാതെ അംഗീകരിക്കാമെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു. BJP അംഗം ജ്യോതി രവീന്ദ്രനാഥ് കൌൺസിലുണ്ടായിരുന്നെങ്കിലും അവർ വിയോജിപ്പൊന്നും അറിയിച്ചില്ല. തൊട്ടടുത്ത അജണ്ടയിൽ അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിലെ CS സൂരജാണ് പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിലെ തന്നെ VK സുജിത്തായിരുന്നു അനുവാദകൻ. പ്രതിപക്ഷമായ കോൺഗ്രസ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ആദ്യമായാണ് കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി BJP അടക്കം ഭരണപ്രതിപക്ഷം ഒന്നിച്ചെങ്കിലും തുടർന്നുള്ള അജണ്ടകളിൽ പതിവ് പോരി തുടർന്നു. തിരുവെങ്കിടം അടിപ്പാറ നിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ വാർഡ് കൌൺസിലർമാരെ ഉൾപ്പെടുത്താത്തതിനെ പ്രതിപക്ഷം വിമർശിച്ചു. അടിപ്പാതയുടെ അപ്രോച്ച് റോഡ് നിർമ്മാണവും കേരളയിലിനെ ഏൽപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. നഗരസഭാ പരിധിയിലെ BPL കുടുംബങ്ങളിൽപ്പെട്ടവരുടെ മൃതദേഹം ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ സൗജന്യമായി ദഹിപ്പിക്കാനുള്ള ബജറ്റിലെ പ്രഖ്യാപനം 1 മുതൽ നടപ്പിലാക്കാൻ കൌൺസിൽ തീരുമാനിച്ചു. നഗരസഭാ പരിധിയിലെ മറ്റു വിഭാഗങ്ങളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന 2000 രൂപ തുടരും. നഗരസഭയ്ക്ക് പുറമേ നിന്നുള്ളവർക്ക് 2500 രൂപയായിരുന്നത് 4000 രൂപയായി വർദ്ധിപ്പിക്കാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. പുന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി ബയോ കമ്പോസ്റ്റ് ബിൻ വിതരണം നടത്തി. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവ വിതരണം ചെയ്തത്. 500 കുടുംബങ്ങൾക്കാണ് ബയോ ബിന്നുകൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സെലീന നാസർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, AK വിജയൻ, മെമ്പർമാരായ റസീന ഉസ്മാൻ, ഷെരീഫ കബീർ, MK അർഫത്ത്, മുജീബ് റഹ്മാൻ, VO അരുൺ വിജയ് എന്നിവർ സംസാരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കേശവൻ ക്ലാസ് എടുത്തു. പ്രസിദ്ധമായ പറപ്പൂക്കാവ് പൂര മഹോത്സവം വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന പൂരാഘോഷത്തിന്റെ തത്സമയ സംപ്രേഷണം CCTV പ്രാദേശിക ചാനലിലൂടെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. പൂരമഹോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേല തെയ്യ കാഴ്ചകളുടെ വരവ് വൈകുന്നേരം ക്ഷേത്രാങ്കണത്തിലെത്തി ആടിത്തിമിർക്കും. തുടർന്ന് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി വർഷം തോറും നടന്നുവരുന്ന ഭഗവതിക്ക് മുഴുവൻ കളംപാട്ടും നടക്കും. പൂരദിവസമായ വെള്ളിയാഴ്ച ക്ഷേത്രം തന്ത്രി മുഖ്യനും മേൽശാന്തിയും കാർമ്മികത്വം വഹിക്കുന്ന വിശേഷാൽ പൂജകളും ശീവേലി, പറയെടുപ്പ് എന്നിവയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്കായി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ പ്രസാദവൂട്ടും നടക്കും. തുടർന്ന് ക്ഷേത്രാങ്കണത്തിലെത്തുന്ന കാവടിയാട്ടത്തിനുശേഷം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത കലാകാരന്മാരായ കോട്ടയ്ക്കൽ രവി, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണിത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ഗജവീരൻ പാമ്പാടി സുന്ദരൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരക്കമ്മറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. വൈകിട്ട് 6 പ്രശസ്ത വാദ്യകലാകാരൻ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ
മേളപ്രമാണിയായി 80 പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. കേരളത്തിലെ തലയെടുപ്പുള്ള 40-ലേറെ ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. 7:30 പാരമ്പര്യ അനുഷ്ഠാന കലകൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി, ഓട്ടൻതുള്ളൽ, കാവടിവരവ് എന്നിവയുണ്ടാകും. പുലർച്ചെ പൂരാവർത്തനത്തിനു ശേഷം വലിയ ഗുരുതി സമർപ്പണത്തോടെ പൂരമഹോത്സവത്തിന് സമാപനമാകും. കൊടിയേറ്റം മുതൽ പൂരം വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര മൈതാനിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേത്രകമ്മിറ്റി ഭാരവാഹികളായ പി ജി അജയൻ, യു ബി ജയൻ, കെ ജി ഗോപിനാഥൻ, കെ എ ബാലൻ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകും. സിസിടിവി ന്യൂസ്, കേച്ചേരി. രണ്ടാഴ്ചയായിട്ടും പൊട്ടിയ കുടിവെള്ള വിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തിയില്ല. ദിനംപ്രതി പാഴാകുന്നത് ലിറ്റർ കണക്കിന് വെള്ളം. പെരുമ്പിലാവ് അൻസാർ സ്കൂളിന് മുന്നിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. നിരവധി തവണ പ്രദേശവാസികളും പൊതുപ്രവർത്തകരും അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. മേഖലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുമ്പോഴാണ് വെള്ളം അധികൃതരുടെ അനാസ്ഥ മൂലം ഒഴുകിപ്പോകുന്നത്. പൈപ്പ് പൊട്ടിയതിനാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. അറ്റകുറ്റപ്പണി തീർത്ത് വെള്ളം പാഴാകുന്നത് തടയണമെന്നും മേഖലയിൽ ഉടൻ ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ എ എം ഷഫീർ, ശൈലജ സുധൻ, എ സായിനാഥൻ, കൌൺസിലർ കെ പി ഉദയൻ, പട്ടികജാതി വികസന ഓഫീസർ എം എൻ രാധാമണി, എസ് സി പ്രമോട്ടർ എം എം അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. 80 കുടുംബങ്ങൾക്ക് 500 ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്കുകളാണ് വിതരണം ചെയ്യുന്നത്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 268,000 രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി കാഴ്ചശീവേലി, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവ നടക്കും. പള്ളിവേട്ടയ്ക്ക് രാവിലെയും വൈകിട്ടും 50-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മേളമുണ്ടായിരിക്കും. ക്ഷേത്രോത്സവ പരിപാടികളുടെ ഭാഗമായി എല്ലാ ദിവസവും ഭക്തി പ്രഭാഷണം, നാരായണീയ പാരായണം, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, വയലിൻ ഫ്യൂഷൻ എന്നീ പരിപാടികളും 2 April ഞായറാഴ്ച രാത്രി 7 സിനിമാ താരം ആശാ ശരത് അവതരിപ്പിക്കുന്ന ആശാ നടനമെന്ന നൃത്ത പരിപാടിയും അരങ്ങേറും. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ തുടക്കം എന്ന രീതിയിൽ കോട്ടക്കൽ കഥകളി സമിതി എസ് ടി നാട്ടസംഘം അവതരിപ്പിക്കുന്ന ബീജപാതകം കഥകളി അരങ്ങേറും. 5 April ഉത്സവം. 3 ഉത്സവബലി, 4 പള്ളിവേട്ട, 5 ആറാട്ട്. ആറാട്ട് പതിവ് പോലെ ചെറിയം ശ്രീരാമസ്വാമി ക്ഷേത്രകുളത്തു നിന്നാണ് വരുന്നത്. 3 പഞ്ചവാദത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി 3 ഉത്സവബലി, 4 പള്ളിവേട്ട, 5 ആറാട്ട് എന്നിവ നടക്കും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനമുണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി സുനീ ഷൈനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, രാജീവ് തറയിൽ കെ കെ മണികണ്ഠൻ, കെ എസ് സജീവ് എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, കുന്നുകുളം. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ മദ്യപിച്ച് അക്രമാസക്തനായ ഭിന്നലിംഗക്കാരൻ വഴിയാത്രക്കാരനെ കുപ്പികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. പൊറക്കളേങ്ങാട് സ്വദേശി രായമരക്കാർ വീട്ടിൽ 63 അബ്ദുൾ സലാമിനാണ് കുത്തേറ്റത്. കഴുത്തിൽ ആഴത്തിൽ കുത്തേറ്റ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 5 സംഭവം. ഭിന്നലിംഗക്കാരനും ഇവിടെയുണ്ടായിരുന്ന സ്ത്രീകളും തമ്മിൽ മദ്യപിച്ച് വാക്കേറ്റം നടക്കുകയായിരുന്നു. ഈ സമയം ഇതുവഴി നടന്നുപോയിരുന്ന അബ്ദുൾ സലാം ഇവർ അസഭ്യം പറയുന്നത് ചോദ്യം ചെയ്തതോടെ ബിയർ കുപ്പി പൊട്ടിച്ച് കുത്തുകയായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും അക്രമി സംഘം രക്ഷപ്പെട്ടു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ്. പോലീസോ നാട്ടുകാരോ ഇവരെ ചോദ്യം ചെയ്താൽ ഇവർ കൂട്ടമായെത്തി ആക്രമിക്കുന്നത് പതിവായിരിക്കുകയാണ്. പെങ്ങ്യാമുക്ക് സ്വദേശിയെ കാണാനില്ലെന്ന് പരാതി. LH നഗർ പാണക്കാട് വീട്ടിൽ പി എ അക്ബറിനെ കാണാനില്ലെന്ന് കാണിച്ച വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 89 43 48 38 80 എന്ന നമ്പറിലോ അറിയിക്കണം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 89 43 48 38 80. ചൂണ്ടൽ പഞ്ചായത്തിലെ 3rd ward പാറന്നൂരിൽ കാടുപിടിച്ച് ഉപയോഗശൂന്യമായിരുന്ന കിണറുകൾ നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. പാറന്നൂർ സ്കൂളിന് സമീപത്തുള്ള കിണറും യാക്കോബായ പള്ളി റോഡിലെ കിണറുമാണ് നവീകരിച്ച് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചത്. വേനൽ കടുത്തതോടെ മേഖലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം കണക്കിലെടുത്താണ് കിണറുകളുടെ നവീകരണ പ്രവർത്തനം നടത്തിയത്. എം എ രാഘവൻ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചതിന് പിന്നാലെ 2 കിണറുകൾ കൂടി നവീകരിച്ചതോടെ വാർഡിലെ കുടിവെള്ളക്ഷാമത്തിന് ഏറെക്കുറെ പരിഹാരമായി.
പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നവീകരണം കഴിഞ്ഞ കിണറുകൾ ജനങ്ങൾക്കായി സമർപ്പിച്ചു. വാർഡ് മെമ്പർ ജൂലറ്റ് പീനു, ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ, വാർഡ് വികസന സമിതി അംഗം പി സി രതീഷ് എന്നിവർ സംബന്ധിച്ചു. പെങ്ങേമുക്ക് കരിച്ചാൽക്കടവ് റോഡ് റീടാറിംഗ് നടത്തി. എ സി മൊയ്തീൻ എം എൽ എ അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റീടാറിംഗ് നടത്തിയത്. മുക്കൂട്ട സെന്റർ മുതൽ കരിച്ചാൽക്കടവ് വരെയുള്ള ഭാഗവും ഇടറോഡുകളുമാണ് ടാറിംഗ് നടത്തിയത്. റീടാറിംഗ് വൈകിയത് മൂലം പലയിടത്തും റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരുന്നു. ടാറിംഗ് പൂർത്തിയായതോടെ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമായി. കുന്നംകുളത്തെ സാംസ്കാരികോത്സവമായ നിലാവെട്ടം ആഘോഷത്തിന് മിഴിവേകാൻ 1000 പേരെ അണിനിരത്തി കുന്നംകുളത്ത് മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിക്കുന്നു. April 12 വൈകിട്ട് 4 മെഗാ തിരുവാതിര. April 13 മുതൽ 30 വരെ ചെറുവത്തൂർ ഗ്രൗണ്ടിലാണ് നിലാവെട്ടം അരങ്ങേറുന്നത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ നഗരസഭാ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, സി ഡി എസ് അംഗങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ചുള്ള മെഗാ തിരുവാതിരയുടെ ആലോചന യോഗം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. നിയോജക മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 100 പേരും നഗരസഭയിൽ നിന്ന് ഓരോ വാർഡുകളിൽ നിന്നും 15 പേരും മെഗാ തിരുവാതിരയിൽ അണിനിരക്കും. മെഗാ തിരുവാതിരക്കളിയുടെ പരിശീലനങ്ങൾ നഗരസഭയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും ആരംഭിച്ചു. ആലോചനായോഗത്തിൽ കലാമണ്ഡലം നിർവാഹക സമിതി അംഗവും നിലാവെട്ടം പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ ടി കെ വാസു പരിപാടിയെക്കുറിച്ചുള്ള വിശദീകരണം നടത്തി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യാനിലൻ, വേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, PK ഷബീർ, നഗരസഭാ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. 34 വർഷം അധ്യാപന രംഗത്ത് സക്രിയമായി പ്രവർത്തിച്ച അഗതിയൂർ ദേവി വിലാസം സ്കൂൾ അധ്യാപികയായ റോസ്മേരി ടീച്ചർക്ക് പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ സ്നേഹാദരം. സംഘം ജില്ലാ സെക്രട്ടറി ഷാജി തോമസ് എൻ അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി അനീഷ് ഉലഹനാൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക വിൻസി ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യാപകരായ മോളി തോമസ്, ആലിസ് CP, സിമി ഉട്ടു, ജാൻസി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിലെ 1-ാം ക്ലാസ് പ്രവേശന പ്രായം 5 വയസ്സ് തന്നെയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. എത്രയോ കാലമായി നാട്ടിൽ നിലനിൽക്കുന്ന ഒരു രീതി 5 വയസ്സിൽ കുട്ടികളെ 1-ാം ക്ലാസിൽ ചേർക്കുക എന്നതാണ്. സമൂഹത്തെ വിശ്വാസത്തിലെടുത്തും ബോധ്യപ്പെടുത്തിയും മാത്രമേ പ്രവേശന പ്രായം സ്വാഭാവികമായും വർദ്ധിപ്പിക്കാൻ കഴിയൂ. അതിനാൽ 5 വയസ്സിൽ കുട്ടികളെ 1-ാം ക്ലാസിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് അടുത്ത അക്കാദമിക് വർഷവും അതിനുള്ള അവസരമുണ്ടാക്കാനാണ് തീരുമാനമെന്നും മന്ത്രി V. ശിവൻകുട്ടി വ്യക്തമാക്കി. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സാക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ മാസം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്നായിരുന്നു നിർദ്ദേശം. ഇതോടെയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും വനിതകൾക്കായി സംഘടിപ്പിച്ച യോഗ പരിശീലനം സമാപിച്ചു. സമാപന യോഗം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ PV അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഫൗസിയ CA യോഗ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മവേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. കടവല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർമാരായ അനിത, നിർമ്മല, ഉഷ, സൗദ, അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ആയുർവേദ ഡിസ്പെൻസറി ഫാർമസിസ്റ്റ് ജിയൂഷ് CT നന്ദി പറഞ്ഞു. യോഗ ട്രെയിനർമാരായ രജിത, രാജി, പ്രിൻസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് യോഗ ഡാൻസ് അവതരണവും ഉണ്ടായി. കടവല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുടുംബശ്രീ കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചു. കിയോസ്കിന്റെ ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വിജനമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ കേന്ദ്ര പരിസരത്ത് കച്ചവട സ്ഥാപനങ്ങൾ ഒന്നുമില്ലാത്തത് ആശുപത്രിയിലെത്തുന്നവർക്കും ജീവനക്കാർക്കും വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഈ അവസ്ഥയ്ക്ക് പരിഹാരമെന്നോണമാണ് കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ കിയോക്സ് എന്ന ലഘുഭക്ഷണശാല ആരോഗ്യ കേന്ദ്രം കോമ്പൗണ്ടിൽ ആരംഭിച്ചത്. ചായ, ശീതളപാനീയങ്ങൾ, ബിസ്ക്കറ്റ് തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾക്കു പുറമെ മറ്റ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും സ്റ്റാളിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ SC നിർമ്മൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലും കുടുംബശ്രീ ഷോപ്പിയും മികച്ച രീതിയിലാണ് കുടുംബശ്രീ നടത്തിവരുന്നതെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും രാജേന്ദ്രൻ പറഞ്ഞു. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. ജില്ലാ മിഷൻ്റെ ഭാഗത്ത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാകും.
അപ്പോൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ, നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട. മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്നും അതിൽ ജില്ലാ മിഷന് അഭിമാനമുണ്ടെന്നും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് സി നിർമ്മൽ പറഞ്ഞു. ചടങ്ങിൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സ്വാഗതം പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, വാർഡ് മെമ്പർ ഹക്കീം, ഡോക്ടർ അഭിലാഷ് എന്നിവർ സംസാരിച്ചു. വാർഡിലെ കുടുംബശ്രീ സംരംഭകരായ റസിയ, ജമീല എന്നിവരാണ് കിയോക്സിന്റെ നടത്തിപ്പുകാർ. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. സർവശിക്ഷ കേരള ലിറ്റിൽ ചാമ്പ്യൻസ് കളിയുത്സവം എരുമപ്പെട്ടി ജി എൽ പി സ്കൂളിൽ നടന്നു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സോണിയ ജിനേഷ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് പി എം യൂസഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക കെ എസ് ഉജിനി, പി ടി എ അംഗം എ യു മനാഫ്, എം പി ടി എ പ്രസിഡന്റ് ഷാനി പ്രമോദ്, ലിഷ ഡേവി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ സോളാർ വിഷയത്തിൽ പ്രതിഷേധിച്ച് കേച്ചേരിയിൽ പ്രകടനം നടത്തിയ കേസിൽ സി പി ഐ എം നേതാക്കളെ വെറുതെ വിട്ടു. കുന്നംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ബി അനൂപ്, ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി സൈഫുദ്ദീൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ കെ പി രമേശ്, കെ എസ് കരീം, നേതാക്കളായ എൻ എ ഇക്ബാൽ, പി ടി ജോസ്, പ്രവർത്തകരായ എം എ അജീഷ്, പി കെ സുഗതൻ, സുരൂർ, നൌഷാദ്, ഷാനിദ്, ശ്രീജിത്ത്, സന്ദീപ്, ജിഷാദ് എന്നിവരെയാണ് കുന്നംകുളം മജിസ്ട്രേറ്റ് ലക്ഷ്മി ശ്രീനിവാസൻ വെറുതെ വിട്ട് ഉത്തരവായത്. 2011 ഒക്ടോബർ മാസം 10-ാം തീയതിയായിരുന്നു കേച്ചേരി ജംഗ്ഷനിൽ പ്രകടനം നടത്തിയത്. പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് നിമ്മി ബിനോയ് ഹാജരായി. ചൊവ്വന്നൂർ കല്ലഴി മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മാർച്ച് 31 വെള്ളിയാഴ്ച തുടക്കമാകും. ക്ഷേത്രത്തിലെ പ്രധാന പ്രവേശന കവാടത്തിൽ കരിങ്കല്ലിൽ തീർത്ത പുതിയ കട്ടിളയും വാതിലും സ്ഥാപിച്ചുകൊണ്ടാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9:45 11 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി അംഗം ഒ വേണുഗോപാൽ സമർപ്പണ കർമ്മം നിർവഹിക്കും. ക്ഷേത്രം മേൽശാന്തി രാജീവ് നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരം കണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായ കാര്യങ്ങളാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്നത്. ക്ഷേത്രത്തിലെ അയ്യപ്പക്ഷേത്ര നവീകരിക്കൽ, ചുറ്റുമതിൽ കണക്ക് ശരിയാക്കി, രക്ഷസ്, പാമ്പിൻകാവ് പുനഃപ്രതിഷ്ഠ, കിഴക്കേനട, പടിഞ്ഞാറേനട ഗോപുര നിർമ്മാണം, മേൽശാന്തി, തന്ത്രി, ക്വാർട്ടേഴ്സ് നിർമ്മാണം, ഊട്ടുപുര പണി പൂർത്തീകരിക്കൽ തുടങ്ങിയവയാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൂർത്തിയാക്കുക. കല്ലഴി ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളായ പി ജി ബാലകൃഷ്ണൻ നായർ, കെ കെ ആനന്ദൻ, എം ബിജുപാൽ, പ്രദീപ് പാണാട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. പുന്നൂർകുളം ഫാമിലി ഹെൽത്ത് സെന്ററിന് ജില്ലാ പഞ്ചായത്ത് അംഗീകാരം. ക്യാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 5 FHC കൾക്കാണ് ജില്ലാ പഞ്ചായത്ത് ആദരവ് നൽകിയത്. എലൈറ്റ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ള ആദരവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മാസ്റ്ററിൽ നിന്നും DMO ഡോക്ടർ ശ്രീദേവിയുടെ സാന്നിധ്യത്തിൽ അണ്ടത്തോട് FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുലക്ഷ്മി, HI റോബിൻസൺ, JPHN ജിഷമോൾ എന്നിവർ ഏറ്റുവാങ്ങി. പ്രശസ്തി പത്രവും ട്രോഫിയും അടങ്ങിയതാണ് സമ്മാനം. പരിസ്ഥിതി ലോല പ്രദേശമായ കുട്ടഞ്ചേരി പറക്കുന്നിൽ നിന്നും മണ്ണെടുക്കാനുള്ള ശ്രമത്തിനെതിരെ കുട്ടഞ്ചേരി സർക്കാർ LP സ്കൂളിൽ പ്രതീകാത്മക സംരക്ഷണ കൂടൊരുക്കി. സ്കൂൾ PTA, MPTA, SMC, OSA, SSG കമ്മിറ്റികളുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് സംരക്ഷണ കൂടൊരുക്കിയത്. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിനോടും പാലപ്പെട്ടി കുന്നിനോടും ചേർന്ന് കിടക്കുന്ന പ്രകൃതി ദുരന്ത സാധ്യതയുള്ള പ്രദേശമായ പറക്കുന്നിൽ നിന്നും കഴിഞ്ഞ വർഷവും സ്ഥലം ഉടമസ്ഥർ മണ്ണെടുപ്പ് നടത്തിയിരുന്നു. അന്ന് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് മണ്ണെടുപ്പ് നിർത്തിവെച്ചത്. പ്രളയകാലത്ത് സ്കൂളിനോട് ചേർന്നുള്ള കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നതാണ്. ദേശീയപാത വികസനത്തിന്റെ പേരിലാണ് അതേ സ്ഥലത്ത് നിന്നു തന്നെ മണ്ണെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. മണ്ണെടുപ്പ് നടത്തി പ്രദേശത്തെ സന്തുലിതാവസ്ഥ തകർത്ത് സ്കൂളിനെയും ജനജീവിതത്തെയും ഭീതിയിലാക്കുന്നതിന് അനുവദിക്കില്ലെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VC ബിനോജ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ്, PTA പ്രസിഡന്റ് KA മനോജ്, OSA ചെയർമാൻ KV മണികണ്ഠൻ, SSG കൺവീനർ ശാരദാമ്മ, MPTA പ്രസിഡന്റ് സജിത ജനാർദ്ദനൻ, ആക്ഷൻ കൌൺസിൽ ഭാരവാഹി VP അനന്തൻ, VB ജയേഷ്, KR രാധാകൃഷ്ണൻ, KS വിമലേഷ് കുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.
എയ്യൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ യു കെ ജി ഗ്രാജുവേഷൻ സെറമണി സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിയോ തെരെ സ്വാഗതം പറഞ്ഞു. ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ദീപക് ആന്റോ, വൈസ് പ്രിൻസിപ്പാൾ റോസ്മേരി പ്ലാക്കൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അധ്യാപകരായ ആഞ്ചോ, ബബിത, ജിൻസി, ബെനറ്റ്, വേദന, രാഖി, സംഗീത, ഷിംല, വിമോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. കണ്ടാണശ്ശേരി വയോജന സംഘം നേരമ്പോക്ക് കൂട്ടായ്മയുടെ 4 വാർഷികം ആഘോഷിച്ചു. ശങ്കരകുളം സെന്ററിന് സമീപം സംഘടിപ്പിച്ച വാർഷികത്തിന്റെ ഉദ്ഘാടനം വയോജന സംഘത്തിലെ മുതിർന്ന അംഗങ്ങളായ 95 വയസ്സ് പിന്നിട്ട വട്ടംപറമ്പിൽ രാജൻ, 90 വയസ്സ് പിന്നിട്ട വെട്ടത്ത് കൊട്ടിലിങ്ങൽ കുമാരൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഭാസ്കരൻ വട്ടംപറമ്പിൽ അധ്യക്ഷനായി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബാചന്ദ്രൻ, ജയന്തി ടീച്ചർ, മാക് പ്രസിഡന്റ് ഡോക്ടർ ബാജി വെട്ടത്ത്, വയോജന സംഘം ഭാരവാഹികളായ രാജു വട്ടംപറമ്പിൽ, ഉണ്ണികൃഷ്ണൻ ചീരണ്ടത്ത് എന്നിവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാക് ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. എരമംഗലത്ത് ജില്ലാ യു ഡി എഫ് കൺവീനർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി മണ്ഡലം യു ഡി എഫ് കൺവീനർ കല്ലട്ടൽ ഷംസു സ്വാഗതം പറഞ്ഞു. യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പി പി യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. എം വി ശ്രീധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സിദ്ദിഖ് പന്താവൂർ, സി എം യൂസഫ്, മുസ്തഫ വടമുക്ക്, ഷാനവാസ് വട്ടത്തൂർ, വി പി അലി, ഉണ്ണികൃഷ്ണൻ പൊന്നാനി, വി കെ എം ഷാഫി, ഷെമീർ ഇടിയാട്ടേൽ തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് സ്വയം തൊഴിലിനായി ഇരുചക്ര വാഹനം നൽകി. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത്. ഗ്രാമപഞ്ചായത്തിലെ എസ് സി വിഭാഗത്തിൽപ്പെട്ട 7 പേർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചത്. ഇന്ന് രാവിലെ പഞ്ചായത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ വാഹനത്തിന്റെ താക്കോൽ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി കുഞ്ഞൻ, വാർഡ് മെമ്പർമാരായ രജനി പ്രേമൻ, വിജിത പ്രജി, കെ എ ജ്യോതിഷ്, രേഖ ജയറാം, നിമിഷ വിഗീഷ്, സുധന്യ സുനിൽകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ സ്വാഗതം പറഞ്ഞു. മേടപ്പുലരിയുടെ വരവറിയിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കണിക്കൊന്നകൾ പൂത്തു. വിഷുപ്പുലരിക്കും വളരെ മുമ്പേ തന്നെ കണിക്കൊന്നകൾ ഗ്രാമങ്ങളിൽ കാഴ്ചയുടെ വർണ്ണവസന്തമൊരുക്കുകയാണ്. ബലമൂലാദികൾക്കൊപ്പം മഞ്ഞയിൽ ഏഴഴക് വിരിയിക്കുന്ന കൊന്നപ്പൂവ് കൂടി ഉൾപ്പെടുമ്പോഴാണ് മലയാളിയുടെ വിഷുക്കണി പൂർണ്ണമാവുകയുള്ളൂ. മേടപ്പുലരിക്കും മുമ്പേ വിരിഞ്ഞു വിതറിയ കൊന്നപ്പൂവ് കാലാവസ്ഥയിൽ ചൂടേറുന്നതിന്റെ സൂചനയാണ്. ഇത്തവണ വിഷുപ്പുലരിക്കും ഏറെ മുമ്പേ കണിക്കൊന്നകൾ നാടെങ്ങും വർണ്ണവസന്തമൊരുക്കുകയാണ്. വിഷുവിന് കണിയൊരുക്കാൻ പ്രധാനമായ കണിക്കൊന്നയ്ക്കുമുണ്ട് ഐതിഹ്യം. ക്ഷേത്രപൂജാരി ക്ഷേത്രമടച്ചു പോകുമ്പോൾ ചെറിയൊരു കുട്ടി ചുറ്റുമതിലിനകത്ത് പെട്ടുപോകുന്നു. കുട്ടിയെ സന്തോഷിപ്പിക്കാൻ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും തന്റെ അരഞ്ഞാണം കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. പൂജാരി വന്ന് വീണ്ടും ക്ഷേത്രം തുറന്നപ്പോൾ ശ്രീകോവിലിനകത്തെ ദേവാഭരണം കുട്ടിയുടെ കയ്യിൽ കാണുകയും ക്ഷോഭിക്കുകയും ചെയ്യുന്നു. കരഞ്ഞുകൊണ്ട് കുട്ടി വലിച്ചെറിഞ്ഞ അരഞ്ഞാണം ചെന്ന് തങ്ങിയത് തൊട്ടടുത്തുള്ള മരത്തിലാണ്. കുലകുലയായി പൂക്കളുടെ രൂപത്തിൽ അത് മരം മുഴുവൻ തൂങ്ങിക്കിടന്നെന്നാണ് കണിക്കൊന്നയുടെ ഐതിഹ്യം. സ്വർണവർണത്താൽ കാഴ്ചക്കാർക്ക് വിരുന്നേകുന്ന കണിക്കുന്നയുടെ സമൃദ്ധി മലയാളിക്ക് വിഷുവിന്റെ മുന്നൊരുക്കങ്ങളിലേക്കുള്ള മാനസികമായ കാൽവെപ്പ് കൂടിയായി മാറുകയാണ്. ചാലിശ്ശേരി ജി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണവും അരി വിതരണവും നടന്നു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് വി എം വിനു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ ആനി വിനു കുട്ടികൾക്കുള്ള അരി വിതരണം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ ഇ ബാലകൃഷ്ണൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. തൃത്താല വിദ്യാഭ്യാസ ഉപജില്ലയിലെ സർക്കാർ എൽ പി സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിൽ 3 സ്ഥാനത്തുള്ള വിദ്യാലയമാണ് ഒരു 100 ചരിത്രം പറയുന്ന ബോർഡ് സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന ചാലിശ്ശേരി ജി എൽ പി സ്കൂൾ. 1 മുതൽ 4 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 485 കുട്ടികൾക്കാണ് യൂണിഫോമും അരിയും നൽകുന്നത് എന്ന് പ്രധാന അധ്യാപകൻ ഇ ബാലകൃഷ്ണൻ പറഞ്ഞു.
പൊന്നാനി കോൾ മേഖലയിലെ പുന്നിയൂർക്കുളം, വടക്കേക്കാട്, കാട്ടകമ്പാൽ എന്നീ പഞ്ചായത്തുകളിലായി കൃഷിസ്ഥലങ്ങൾ കിസാൻ സഭാ നേതാക്കൾ സന്ദർശിച്ച് കർഷകരുമായി കൂടിക്കാഴ്ച നടത്തി. പൊന്നാനി കോൾപ്പടവിൽ സമഗ്ര വികസനം വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. 1200 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന കൃഷിസ്ഥലത്തിന്റെ പരൂർ കോൾപ്പടവ്, മാഞ്ചിറ, കരിച്ചാൽക്കടവ്, ആഞ്ഞിലക്കടവ് എന്നീ പ്രദേശങ്ങളിലാണ് നേതാക്കൾ സന്ദർശനം നടത്തിയത്. അടിസ്ഥാന സൌകര്യ വികസനം വേണ്ടത്ര ലഭ്യമാകാത്തതുകൊണ്ട് കൃഷി ചെയ്ത് വിളവെടുക്കാനുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൃഷിക്കാർ നേതാക്കളോട് ഉന്നയിച്ചു. KLDC, ബണ്ട്, ഫാം റോഡുകൾ, റാമ്പുകൾ, സ്ലൂയിസുകൾ, മോട്ടോർ ഷെഡുകൾ എന്നിവ ഇല്ലാത്തതിന്റെ ദുരിതങ്ങൾ കർഷകർ വിവരിച്ചു. തൃശൂർ പൊന്നാനി സമഗ്ര കോൾ വികസന പദ്ധതിക്കുവേണ്ടി കേന്ദ്ര കേരള സർക്കാരുകൾ നീക്കിവയ്ക്കുന്ന ഫണ്ടുകൾ ഈ മേഖലയിൽ വേണ്ട പോലെ ലഭ്യമാകുന്നില്ലെന്ന് കൃഷിക്കാർ പരാതിപ്പെട്ടു. ഈ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്നും പ്രശ്നപരിഹാരത്തിന് പരമാവധി ഇടപെടലുകൾ ഉണ്ടാകുമെന്നും കിസാൻ സഭാ നേതാക്കൾ ഉറപ്പു നൽകി. കിസാൻ സഭ തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV വസന്തകുമാർ, സെക്രട്ടറി KK രാജേന്ദ്രബാബു, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഗീതാ ഗോപി, സെക്രട്ടറി പ്രവീൺ പ്രസാദ്, പുന്നേർക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാർ, KS ഭാസ്കരൻ, VK ചേക്കു ഹാജി, CP ബൈജു, കിസാൻ സഭ വടക്കേക്കാട് മേഖലാ പ്രസിഡന്റ് TV ഭാസ്കരൻ, സെക്രട്ടറി ബിജു കണ്ടമ്പുള്ളി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ്, പുന്നേർക്കുളം. വേലൂർ ഗ്രാമപഞ്ചായത്ത് റീഹാബിലിറ്റേഷൻ സെന്റർ, ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്ഥാപനമായ തളിർ എന്നിവയിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സപ്ന റഷീദ്, വേലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, മെമ്പർമാരായ വിമല നാരായണൻ, ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, നിതീഷ് ചന്ദ്രൻ, അജി ജോഷി, CD സൈമൺ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോസഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ എന്നിവർ സംസാരിച്ചു. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പഠനോത്സവം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം CP വിമല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷീജ അനിൽ അധ്യക്ഷയായി, BRC കോർഡിനേറ്റർ, ഡിജി ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപകൻ ഫ്രാൻസിസ് മാസ്റ്റർ, സ്റ്റാഫ് പ്രതിനിധി AS സെൽമ എന്നിവർ സംസാരിച്ചു. കവിതാലാപനം, ഇംഗ്ലീഷ് സ്കിറ്റ്, വഞ്ചിപ്പാട്ട്, നാടൻപാട്ട്, ലഘുപരീക്ഷണങ്ങൾ, കേരളത്തിലെ ജില്ലകൾ, വാഹനങ്ങളെ അറിയാം തുടങ്ങിയ പഠന പ്രവർത്തനങ്ങളും കലാപരിപാടികളും പഠനോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി. അധ്യാപകരായ MJ ലിജി, റിയ ഡേവിസ്, ടിറ്റോ ഡേവിസ്, രേഷ്മ, ജിനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സിവിൽ കോൺട്രാക്ടർമാർ ഇലക്ട്രിക്കൽ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് നിയമം മൂലം നിരോധിക്കണമെന്ന് കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിടങ്ങളുടെ പ്ലാനുകൾ സമർപ്പിക്കുമ്പോൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാരുടെ സീൽ നിർബന്ധമാക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. ഗുരുവായൂർ തൈക്കാട് രാജീവ് ഗാന്ധി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് TJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CA രാജേഷ് അധ്യക്ഷത വഹിച്ചു. CC റാഫേൽ, CT ജോൺ, CV രാജു, ബെന്നി ചോവലൂർ, CV വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. അരിയനൂർ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മകയിരം പുറപ്പാടോടെ തുടക്കമായി. ദേവസ്വം കച്ചേരിയിൽ ആറാട്ടിന് ഭഗവതിയെ എഴുന്നള്ളിക്കുന്നതിനുള്ള ചരട് ദേശത്തെ അവകാശികൾ സമർപ്പിച്ചു. ദേവസ്വം ഓഫീസർ അഖിൽ നന്ദകുമാർ ഏറ്റുവാങ്ങി. വൈകിട്ട് ബ്രാഹ്മണിപ്പാട്ടിനുശേഷം ഭഗവതിയെ ശാസ്താവിന്റെ അകമ്പടിയോടെ ക്ഷേത്രക്കുളത്തിലേക്ക് എഴുന്നള്ളിച്ചു. വൈകിട്ട് സാംസ്കാരിക സമ്മേളനവും ആദരണീയ സദസ്സും കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം MB മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രസമിതി പ്രസിഡന്റ് മോഹൻദാസ് എലത്തൂർ അധ്യക്ഷനായി. കവിയും അധ്യാപകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, ദേവസ്വം ഓഫീസർ അഖിൽ നന്ദകുമാർ, സെക്രട്ടറി AP രാജം നമ്പീശൻ എന്നിവർ സംസാരിച്ചു. നാഗസ്വര വിദ്വാൻ മുരളി ഗുരുവായൂർ, ചെണ്ട ഇടയ്ക്ക കലാകാരൻ തായങ്കാവ് രാജൻ മാരാർ, സിത്താറിസ്റ്റ് ഉസ്താദ് മുഹമ്മദ് ഇബ്രാഹിം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രത്തിൽ നടപ്പന്തൽ നിർമ്മിച്ചു നൽകിയ മനോജ് അമ്പാട്ട്, എഞ്ചിനീയർ ER രാജാറാം എന്നിവർക്ക് സ്നേഹോപഹാരങ്ങൾ നൽകി. തുടർന്ന് തിരുവാതിരക്കളി, പാട്ടുകമ്പനിയുടെ മ്യൂസിക് ബാൻഡ് എന്നീ കലാപരിപാടികൾ അരങ്ങേറി. ദിവസേന വൈകിട്ട് കഥകളി, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറും. April 4 ഉത്സവത്തിന്റെ കൊടിയേറ്റം നടക്കുക. CCTV ന്യൂസ്, കേച്ചേരി.
ഞമനങ്ങാട് ശ്രീ പുല്ലാമളപ്പ് ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ഉത്സവവും മാർച്ച് 29 മുതൽ ഏപ്രിൽ 2 വരെയുള്ള തീയതികളിൽ നടക്കും. മാർച്ച് 29 നവീകരണ കലശം, മാർച്ച് 31 വെള്ളിയാഴ്ച പുനഃപ്രതിഷ്ഠ നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബാലചന്ദ്രൻ എമ്പ്രാന്തിരിയും മേൽശാന്തി കെ വി അഭിലാഷ് ശർമ്മയും കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 2 10 ആഘോഷ കമ്മിറ്റികൾ പങ്കെടുക്കുന്ന പൂര മഹോത്സവം നടക്കും. ക്ഷേത്ര ഭാരവാഹികളായ സുരേഷ് തോട്ടുപുറത്ത്, നിഷാദ് ഞമനേങ്ങാട്, വിശ്വനാഥൻ കാട്ടിശ്ശേരി, ഗോപി വലിയവളപ്പിൽ, ശ്രീനിവാസൻ വലിയവളപ്പിൽ എന്നിവർ നേതൃത്വം നൽകും. പഴഞ്ഞി അരുവായി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ 2 മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, അസ്ത്രകലശം, രക്ഷോഗ്ന ഹവനം, വാസ്തുകലശം, വാസ്തുഹവനം, ബിംബശുദ്ധി, കലശപൂജ, പഞ്ചഗവ്യം, 25 കലശപൂജ, ദീപാരാധന, നിറമാല, അത്താഴപൂജ എന്നിവയുണ്ടായി. പ്രതിഷ്ഠാദിനമായ ഇന്നലെ രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം കലശം ആടൽ, ഉച്ചപൂജ, പ്രസാദകൂട്ട് എന്നിവയും നടന്നു. ഉച്ചയോടെ വെള്ളിതിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള മേളത്തോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ദീപാരാധന, നിറമാല, തായമ്പക, ഭഗവതിയെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായി. കടവല്ലൂർ വടക്കുമുറി മഹല്ല് കമ്മിറ്റി റമദാൻ റിലീഫിന്റെ ഭാഗമായി കിറ്റുകൾ വിതരണം ചെയ്തു. മഹല്ല് കമ്മിറ്റി, കടമ കമ്മിറ്റി, IYF കല്ലുമ്പുറ കമ്മിറ്റി, മഹലിലെ സുമനസുകൾ എന്നിവരുടെ സഹായ സഹകരണത്തോടെയാണ് കിറ്റുകൾ സ്വരൂപിച്ച് വിതരണം ചെയ്തത്. മഹല്ല് കമ്മിറ്റിക്ക് കീഴിലെ എല്ലാ വീടുകളിലും കിറ്റുകൾ വിതരണം ചെയ്തു. 10 സാധനങ്ങളടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. മസ്ജിദിൽ നടന്ന കിറ്റ് വിതരണം മഹല്ല് ഖതീബ് KK സുലൈമാൻ ദാരിമി ദുവ നിർവഹിച്ചു. മഹല്ല് സെക്രട്ടറി AK സെയ്ദാലി, മഹല്ല് പ്രസിഡന്റ് M മുഹമ്മദ് ഹാജി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, SKSSF യൂണിറ്റ് പ്രവർത്തകർ, OSF പ്രവർത്തകർ, പ്രവാസി പ്രതിനിധികൾ, മഹല്ല് നിവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകി. മാറഞ്ചേരി GHS അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സ്ഥലം വാങ്ങൽ പദ്ധതിയിലേക്ക് സ്കൂളിലെ ആദ്യ SSLC ബാച്ചായ 1977 പഠിതാക്കളും 2002 SSLC ബാച്ചും സ്കൂളിന് സ്ഥലം വാങ്ങുന്ന പദ്ധതിയിലേക്ക് സ്വരൂപിച്ച തുക വികസന സമിതി ഭാരവാഹികൾക്ക് കൈമാറി. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പെരുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലീന മുഹമ്മദ് അലി, ബൽക്കീസ് ബാവ, വി ഇസ്മയിൽ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് പ്രസാദ് ചക്കാലക്കൽ സ്വാഗതവും പ്രധാന അധ്യാപിക സരസ്വതി നന്ദിയും പറഞ്ഞു. അറിയിപ്പ്: റൂട്രോണിക്സ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച തൊഴിൽ സാധ്യതയുള്ളതും വിവിധ PSC നിയമനങ്ങൾക്ക് യോഗ്യവുമായ PGDCA, DCA, PDCFA ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ TTC, ഓഫീസ് ഓട്ടോമേഷൻ, വെബ് ഗ്രാഫിക് ഡിസൈനിങ്, ഫിലിം എഡിറ്റിംഗ്, ഓട്ടോകാഡ്, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, മൾട്ടിമീഡിയ ആനിമേഷൻ, ടാലി അക്കൗണ്ടിംഗ്, MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ്, C++, ജാവ, VB, VB നെറ്റ്, പൈത്തൺ ഉൾപ്പെടെ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് നടത്തുന്ന വിവിധ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC, ST വിദ്യാർത്ഥികൾക്ക് സൗജന്യം. മറ്റ് വിഭാഗക്കാർക്ക് 20% വരെ ഫീസ് ഇളവ്. കൂടുതൽ വിവരങ്ങൾക്ക് IT കേരള കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കുന്നംകുളം ആൻഡ് എരുമപ്പെട്ടി. ഫോൺ നമ്പറുകൾ 04-885-211-127-26-52-10. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5,450 രൂപ, പവന് 43,600 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 76 രൂപ. ചരമം: മമ്മിയൂർ പനക്കൽ റപ്പായി മാസ്റ്റർ ഭാര്യ മർത്ത നിര്യാതയായി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 കോട്ടപ്പടി സെന്റ് ലാസസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. LC, റോസിലി, പരേതയായ ലില്ലി, സ്റ്റെല്ല, ലിജി എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം പരേതനായ തറയിൽ സുകുമാരന്റെ ഭാര്യ തങ്കമണി നിര്യാതയായി. 77 വയസ്സായിരുന്നു. ഷാലി, ഷെമി, മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെനിൽ എന്നിവർ മക്കളാണ്. വ്യാഴാഴ്ച രാവിലെ 10:30 മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷ അവസാനിച്ചു. മൂല്യനിർണയം 3 ആരംഭിക്കും. 70 കേന്ദ്രങ്ങളിലായി 26 വരെ മൂല്യനിർണയം. ടാബുലേഷൻ ജോലികൾ 5 മുതൽ.
മെയ് ആദ്യവാരത്തിൽ പരീക്ഷാഫലം പ്രഖ്യാപിക്കാനായേക്കും. രാഹുൽ ഗാന്ധിക്ക് നേരെയുണ്ടായ അന്യായങ്ങൾ ബി ജെ പി ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് തിരിച്ചടി നൽകാനുള്ള അവസരമാക്കി മാറ്റണമെന്ന് ശശി തരൂർ എം പി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രസംഗത്തിന്റെ പേരിൽ രണ്ടു വർഷം തടവു വിധിച്ച സംഭവം ചരിത്രത്തിൽ ഉണ്ടാകാത്തതാണെന്നും തരൂർ. പൂരാഘോഷത്തിനൊരുങ്ങി പർപ്പൂക്കാവ്. പ്രസിദ്ധമായ പർപ്പൂക്കാവ് പൂര മഹോത്സവം വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിക്കും. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പൂരാഘോഷത്തിന്റെ തത്സമയ സംപ്രേഷണം സി സി ടി വി പ്രാദേശികം ചാനലിൽ. കോൺഗ്രസ് പ്രമേയത്തിന് സി പി എം പിന്തുണ. രാഹുൽഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ കോൺഗ്രസ് അവതരിപ്പിച്ച പ്രമേയം ഗുരുവായൂർ കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചു. പ്രതിപക്ഷത്തെ കോൺഗ്രസ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ആദ്യമായാണ് കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകരിക്കുന്നത്. കേച്ചേരി സെന്ററിലുള്ള ചൂണ്ടൽ പഞ്ചായത്ത് കെട്ടിടം പൊളിച്ച മാലിന്യം നീക്കം ചെയ്യാത്ത സംഭവം. ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് സംഘം കരാറുകാരന് പിഴ ചുമത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.in സന്ദർശിക്കുക. നമസ്കാരം.